പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, ശ്രീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീ വിതറാ, പുതിയൊരു അഭിഷേകം തരണേ. വിജയപതാകയിൽ വീശിയ കുളിർക്കാറ്റേ, ദീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീ വിതറാ, പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷ. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലാ ഇടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള ദൈവജനമേ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇന്നീ തിരുനാൾ ദിവസം നമ്മൾ വചനം കേൾക്കാനിരിക്കുകയാണ്. ഈ ദിവസം നമുക്ക് പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് 12 മണിക്കൂർ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. ഇത് നമ്മൾ ഒരുക്കത്തോടെ ആഘോഷിക്കുന്ന തിരുനാളാണ്. പരിശുദ്ധാത്മാവ് അഗ്നിനാവായി വന്നിറങ്ങിയതിൻ്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുകയാണ്. കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനയോടെ വചനം കേൾക്കാം. ഗലാത്തിയ ലേഖനം 5:26. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പല വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന വചനഭാഗമാണ് ഈ ഗലാത്തിയ ലേഖനം 5:22 അല്ലേ? നമുക്കറിയാം അത്. ഇപ്പോൾ ബൈബിൾ എടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ ബൈബിൾ തുറന്നതായി ഇപ്പോൾ ഈ ഭാഗം എടുക്കും, എനിക്കറിയാം. എന്നെ കാണുമ്പോൾ തന്നെ വെറുതെ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ ആ വചനം എടുക്കും. എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ സന്തോഷം ഫീൽ ചെയ്യുന്നത്. എന്താണത്? ഇത് നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നതല്ലേ, അത് കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ? അതാണ് നമ്മൾ ബൈബിൾ തുറന്ന് വചനം അടയാളപ്പെടുത്തി അത് പഠിക്കുമ്പോൾ ഉള്ള സന്തോഷം. അതുകൊണ്ട് അങ്ങനെ വചനത്തിലേക്ക് കൂടുതൽ അടുക്കാം നമുക്ക്. അപ്പോൾ പറഞ്ഞു വന്നത് ഗലാത്തിയ ലേഖനം 5:22 എന്താണ്? ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുകയാണ്. 9 പറയുന്നു, 22-23 വാക്യം. അത് കഴിഞ്ഞിട്ട് 24 വാക്യത്തിൽ നിങ്ങൾ ബൈബിൾ നോക്കിക്കേ. 24 വാക്യത്തിൽ യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. എന്നിട്ട് 25 വാക്യത്തിൽ പറയുകയാണ്, നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാവിൽ വ്യാപരിക്കാം. ഇന്ന് ഈ പെന്തക്കുസ്ത തിരുനാളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആത്മാവിൽ ജീവിക്കാനും ആത്മാവിൽ വ്യാപരിക്കാനുമുള്ള കൃപ തരണമേ കർത്താവേ എന്നാണ്. അതായത് ഇങ്ങനെ ഒരു തിരുനാൾ നന്നായിട്ടൊക്കെ ആഘോഷിച്ച് അങ്ങനെ തീർന്നു പോകരുത്, മറിച്ച് ഈ ഒരു പ്രാർത്ഥന ഉണ്ടാകണം. എന്താണത്? 25 വാക്യം, ആത്മാവിൽ ജീവിച്ച് ആത്മാവിൽ വ്യാപരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഈ കൃപ കിട്ടിയിട്ടുണ്ട്, അതാണ് അതിൻ്റെ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ആത്മാവിൽ ജീവിക്കാനുള്ള കൃപ എൻ്റെ പ്രിയമുള്ള ദൈവജനമേ മാമോദീസായിൽ നമുക്ക് ലഭിക്കുകയാണ്. തൈലാഭിഷേക കൂദാശയിൽ നമ്മളതിൽ ഉറപ്പിക്കപ്പെടുകയാണ്. എന്തിൽ? ആത്മാവിൽ ജീവിക്കാനുള്ള കൃപ നമ്മളിൽ വന്ന് നിറയുകയാണ്. പിന്നെ എന്താ ചോ ഞങ്ങൾക്കതിൽ ജീവിക്കാൻ പറ്റാത്തത്? അത് അടുത്ത വാക്യത്തിലുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് ഈ തിരുനാൾ ദിവസം, ഒരു പക്ഷേ ഈ കഴിഞ്ഞ 8 ഇനി 9 ദിവസവും കൂട്ടി വീണ്ടും പെന്തക്കുസ്ത എന്ന നമ്മുടെ ശുശ്രൂഷയിൽ ശ്രദ്ധയോടെ പങ്കെടുക്കുന്നവർ ഇന്നത്തെ ടോക്ക് എന്തായിരിക്കുമെന്ന് ചിലപ്പോൾ ഒരു കൗതുകം കാണും അല്ലേ. ഇതുവരെ നമ്മൾ ആത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കി.
ഇന്ന് നമ്മൾ ഒരു ജാഗ്രതയാണ്. ഇന്നത്തെ ടോക്ക് ഒരു കരുതലാണ്. ഈ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ ആവർത്തിക്കുന്ന വാക്കല്ലേ? കോവിഡിൻ്റെ ഈ കാലത്ത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മൾ ഏറ്റവും അധികം ആവർത്തിച്ച വാക്കുകളിൽ ഒന്നാണ് ജാഗ്രത ഉണ്ടാവുക, കരുതലുണ്ടാവുക. കേവലം ഒരു വൈറസിനോട് നമുക്ക് എന്തുമാത്രം ജാഗ്രതയും എന്തുമാത്രം കരുതലുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളിലെ ആത്മാവിനെ കെടുത്തിക്കളയുന്ന, ആത്മാവിനെ ഒരു തീക്കട്ടയായിട്ട് മനസ്സിലാക്കണം, ഒരു തീക്കനലായിട്ട് പരിശുദ്ധാത്മ സാന്നിധ്യത്തെ മനസ്സിലാക്കണം. ഈ പരിശുദ്ധാത്മ സാന്നിധ്യത്തെ കെടുത്തിക്കളയുന്ന 3 പാപങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ഇന്നത്തെ ടോക്ക് അവസാനിപ്പിക്കും, അത്രയേ ഉള്ളൂ. കാരണം അപ്പം എന്താ വെച്ചാൽ, ഇന്ന് ഈ പാപങ്ങൾ എന്താ കാര്യം വെച്ചാലുണ്ടല്ലോ, നമ്മളൊക്കെ ധ്യാനമൊക്കെ കൂടുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് വചനം കേട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇൻസ്പിരേഷൻ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? ഇനി കുറച്ചുകൂടെയൊക്കെ ശരിയായിട്ട് ഈ ആത്മാവിൽ ജീവിക്കണം, പരിശുദ്ധാത്മ അഭിഷേകം അനുഭവിച്ച് ജീവിക്കണമെന്നൊക്കെ ഒരുപാട് പേർക്ക് ഒരു വെളിച്ചം കിട്ടും. പക്ഷെ പിന്നെ പറ്റുന്നത് ദാ ഈ ഇനി പറയാൻ പോകുന്ന 3 പാപങ്ങളില്ലേ, എല്ലാ പാപങ്ങളും അപകടമാണ്. പക്ഷേ ഇത് നോക്കിക്കേ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ആത്മാവിൽ ജീവിച്ച് ആത്മാവിൽ വ്യാപരിക്കണമെന്ന് സ്ലീഹ പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണ്. പക്ഷേ ഈ 3 പാപങ്ങൾ ശ്രദ്ധിച്ചോണേ എന്നാണ് പറയുന്നത്. ഈ 3 പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ 3 പാപങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഇതൊരു പാപമാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. കാരണം ഉണ്ടല്ലോ, ഇതങ്ങനെ പ്രകടമായ പാപമല്ല. ഈ പാപം പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ 3 പാപങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ഗലാത്തിയ 5:26 അത് വായിച്ചിട്ട് നമുക്ക് ബാക്കി വ്യാഖ്യാനങ്ങളിലേക്ക് പോകാം. ഇങ്ങനെയാണ്, നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. എങ്ങനെയാണത്? നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. ഈ 3 പാപം ശ്രദ്ധയോടെ ഒഴിവാക്കിക്കോണം. ഏതൊക്കെയാണത്? 1. പ്രവോക്കിംഗ്, പരസ്പരം പ്രകോപിപ്പിക്കുന്നവർ. എന്താ ഈ പ്രകോപനം? വേറെ ഒരുവനെ ഒരു പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ. പ്രേരിപ്പിക്കുന്നു പറഞ്ഞാണല്ലോ ഇങ്ങനെ ഇങ്ങനെ സ്വാധീനിച്ച് വിളിച്ചുകൊണ്ട് പോയി പാപം ചെയ്യിപ്പിക്കുക, അങ്ങനെയല്ല. മറിച്ച് ഞാൻ പറയുന്ന ഒരു വാക്ക് അവനെക്കൊണ്ട് അതിനേക്കാൾ മോശം വാക്ക് പറയിപ്പിക്കാൻ കാരണമാകുന്നെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്? പ്രകോപനം. അതിൻ്റെ പേരാണ് പ്രകോപനം. 2. അസൂയ, അസൂയ. 3. ദുരഭിമാനം. ഈ 3 പാപങ്ങൾ, ഈ പാപങ്ങളുടെ പ്രത്യേകത എന്താ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതങ്ങനെ പ്രകടമായ പാപമൊന്നും അല്ല. ഇതങ്ങനെ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ പറയത്തില്ലേ ചീത്ത വിളിച്ചു, നമ്മൾ പറയുന്ന പാപമല്ലേ കുമ്പസാരത്തിലൊക്കെ? അതുപോലെ ഇതിങ്ങനെ പുറത്തേക്ക് കാണാൻ പറ്റുന്ന പാപമല്ല. ഇതൊക്കെ അകത്ത ഈ സംഭവങ്ങൾ, ഈ 3 പാപങ്ങൾ ഇത് ഭയങ്കര അപകടം പിടിച്ച പാപങ്ങളുമാണ്. പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത്, ഈ പാപങ്ങൾ നമുക്ക് ശീലം പോലെ ആയിപ്പോയി മിക്കവർക്കും. അതാണ് പാപത്തിൻ്റെ വേറൊരു അപകടമാണ് കേട്ടോ. ചെയ്ത് പാപം നമുക്ക് ശീലമായിപ്പോയി, ഹാബിറ്റായിപ്പോയി. കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം പാപമാണ് ഈ 3. മറ്റൊന്ന്, ഈ പാപം നമുക്ക് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അങ്ങനെ എൻ്റെ നേച്ചർ അങ്ങനെയാണ് എന്നാണ്. പാപത്തെ നമ്മൾ ലളിതവൽക്കരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനത്തെ അപകടം ഈ പാപങ്ങൾക്കുണ്ട്. നമ്മൾ ഈ ഓരോ പാപത്തെയും ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ പോകണം. അതിൽ ഏറ്റവും ഗൗരവമുള്ള പാപം അതിനെ അവസാനത്തേക്ക് വെക്കുകയാണ്. എല്ലാം ഗൗരവമാണ്, എന്നാലും അശ്രദ്ധ കൊണ്ട് അവഗണിക്കപ്പെട്ടു പോകുന്ന, വേണ്ട കരുതൽ എടുക്കാതെ പോകുന്നൊരു പാപത്തെ, അത് ഓർഡറിൽ 2 കിടക്കുന്നതാണ്. ഏതാണത്? അസൂയ. അതിനെ തൽക്കാലം നമ്മളെടുത്ത് 3 വെക്കും. എന്താ കാര്യം? കുറച്ചുകൂടെ സമയമെടുത്ത് നമുക്ക് വ്യാഖ്യാനിക്കാമല്ലോ. ആദ്യത്തെ 2 നമുക്ക് അത് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാകാൻ സാധ്യതയുണ്ട്. 1. പ്രകോപിപ്പിക്കരുത് മറ്റുള്ളവരെ. മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കരുത്. വളരെ അതുകൊണ്ടാണ് ഈശോ പറയുന്നില്ലേ, അപരന് ഉദപ്പിന് കാരണമാകുന്നവനെ കഴുത്തൽ ഒരു തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുന്നതാണ് നല്ലത്. അതായത് ചിലരുണ്ടെന്നേ ഭയങ്കര മാന്യന്മാരാണ്. ഇവരൊരു പാപവും ചെയ്യില്ല, അതാണ് ഇവരുടെ വിചാരം. ഞാനൊരു പാപവും ചെയ്യാറില്ല. പക്ഷേ ഇവനോട് 10 മിനിറ്റ് സംസാരിച്ചാൽ ഇവനോട് സംസാരിച്ചവൻ 20 പാപം ചെയ്യേണ്ട സമയം കഴിയും ആ നേരം കൊണ്ട്. അതാണ് ഇവരുടെ പ്രത്യേകത. ഇവർ പ്രവോക്ക് ചെയ്യും, പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കും, പാപത്തെ ജനിപ്പിക്കും. മനസ്സിലാകുന്നുണ്ടോ? പാപം ചെയ്യുന്നവനേക്കാൾ അപകടകാരിയാണ് മറ്റൊരാളിൽ പാപം ജനിപ്പിക്കുന്നവൻ. ഇതെല്ലായിടത്തും ഉണ്ട്. അപ്പം നമ്മൾ ചോദിക്കുന്നത് എവിടെയാ അച്ഛാ ഉള്ളേ? ഇതെല്ലായിടത്തും ഉണ്ടെന്നേ. വീട്ടകങ്ങളിലുണ്ട്. മാതാപിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പൗലോസ് ലീഹായൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത്. അതായത് നമ്മുടെ പ്രകോപനം കൊണ്ട്
കുഞ്ഞുങ്ങൾ പാപം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ അവരെ പ്രഷറൈസ് ചെയ്യുമ്പോൾ, അത് മക്കളാണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും, ജീവിത പങ്കാളി ഒരു ദിവസം കുരിശ് വരയ്ക്കാതെ കിടന്നുറങ്ങാൻ ഞാൻ കാരണമായെങ്കിൽ അപ്പോൾ ആരാ പാപത്തിന് റൂട്ടാരാണ്, വേരാരാണ്? ഞാനാണ്. വഴക്കുണ്ടാക്കി തുടങ്ങിയതാരാ? ഞാനാണ്. ഇതാണ് പ്രകോപനം എന്ന് പറയുന്നത്. ഇതിനെ പല രീതിയിൽ നിങ്ങൾ ആട്രിബ്യൂട്ട് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. നമ്മൾ കൊളോസസുകാർക്കുള്ള ലേഖനത്തിൻ്റെ 3:21 ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. അതായത് മാതാ പ്രത്യേകിച്ച് അപ്പനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മക്കളെ പ്രകോപിപ്പിക്കരുത്. പിതാക്കന്മാരെ, 3:21 പിതാക്കന്മാരെ നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്, പ്രവോക്ക് ചെയ്യരുത്, പ്രകോപിപ്പിക്കരുത്. എന്താണ് പ്രകോപനം? അവരെ, അത് ആരെയാണെങ്കിലും, മക്കളെ നല്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ, ദേഷ്യം പിടിപ്പിക്കരുത്, അവരെ അസ്വസ്ഥരാക്കരുത്, അവരെ ദൈവനിഷേധികളാക്കരുത്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. ഞാൻ ഈ ചിലരോടൊക്കെ ഈ മതാധ്യാപകരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരു പരിധി കൂടുതൽ നമ്മളിങ്ങനെ ദൈവം 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 ഓവറായിട്ട് പറഞ്ഞ്, എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു മാനുഷിക പരിഗണന പോലും മറന്നിട്ട് ഓവറായിട്ട് പറഞ്ഞ് പറഞ്ഞ് ഈ കേൾക്കുന്നവർക്ക് ദൈവത്തോട് പോലും വെറുപ്പായി പോയാലോ? അപ്പോൾ അതിനാരാ കാരണക്കാരൻ? നമ്മളാണ് പ്രകോപിപ്പിക്കുന്നത്. സാവകാശമെടുത്ത് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെ പെട്ടെന്നൊരു ദിവസം ആകാശം ഇടുത്തി വീഴുന്നത് പോലൊക്കെ അവതരിപ്പിക്കുന്നത് പ്രകോപനമായിട്ട് മാറും. അപ്പോൾ പ്രകോപനം എന്ന പാപത്തെ എനിക്കിത് ഒരുപാട് വർണ്ണിച്ച് പരത്താൻ നേരമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വാക്ക് നിങ്ങളുടെ മനസ്സിലേക്ക്, എനിക്കറിയാം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ഒരു ഐഡിയ തന്നേ ഉള്ളൂ, ഇതൊരു പാപമാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഈ പാപത്തിൻ്റെ പ്രത്യേകത എന്താണിത്? ഇത് ഗലാത്തിയ ലേഖനം 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് 26 പറഞ്ഞിരിക്കുന്ന പാപമാണ്. അപ്പോൾ എന്താ ഇത്? ഈ പാപം നമ്മളിലെ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്ന പാപമാണ്, മറ്റുള്ളവനെ പ്രകോപിപ്പിക്കുന്ന പാപം. അടുത്ത പാപം എന്താണ്? ദുരഭിമാനം, വ്യർത്ഥാഭിമാനം പാപമാണ്. വ്യർത്ഥാഭിമാനം പാപമാണ്. എന്താണ് ഈ വ്യർത്ഥാഭിമാനം? വ്യർത്ഥാഭിമാനം എന്ന് പറഞ്ഞാൽ, അല്ലെ ദുരഭിമാനം എന്ന് പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ, ഞാൻ എന്നെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. അതാണ് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ദുരഭിമാനം? ഞാൻ എന്നെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ് ദുരഭിമാനം. ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് നമ്മളങ്ങ് വിചാരിക്കുന്നതാണ് ദുരഭിമാനം. ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട് നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ. ചില ബന്ധങ്ങളൊക്കെ വേരോടെ ഛേദിക്കപ്പെട്ടു പോയത്, മുറിഞ്ഞു പോയത് ആരുടെയൊക്കെയോ ദുരഭിമാനത്തിൻ്റെ പേരിലാണ്. ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ രസമാണ്. അവൻ്റെ കൊച്ചിൻ്റെ കല്യാണം എന്നെ വിളിച്ചില്ല, തീർന്നു, അവരുടെ ബന്ധം കഴിഞ്ഞു. അപ്പോൾ ആരാ പ്രധാനപ്പെട്ടത്? ഞാൻ എന്നെ വിളിച്ചില്ല, എന്നോട് ആലോചിച്ചില്ല. ഈ ഞാൻ മുഴച്ചു നിൽക്കുന്ന ഭാവത്തിന് പറയുന്ന പേരാണ് ദുരഭിമാനം. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ലളിതമായിട്ട് ഞാൻ എന്നെ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദുരഭിമാനം. ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പറ്റുന്നതിനെ അറിയാവോ, ഞാൻ അങ്ങോട്ട് വളർന്ന് വളർന്ന് വലുതായിട്ട് അവസാനം ദൈവം പോലും നമ്മളെക്കാൾ ചെറുതാകാൻ തുടങ്ങും. ഇതൊരു ബോഡി ലാംഗ്വേജ് ഒന്നുമല്ല. ചില മനുഷ്യരെ എനിക്കറിയാം, അവരിങ്ങനെ നെഞ്ചുമിരിച്ചൊക്കെ നടക്കും, പക്ഷെ വെറും ശുദ്ധ ഭാവങ്ങളാണ്. അവരുടെ നടപ്പ് കണ്ടാൽ നമുക്ക് തോന്നും ഭയങ്കര അഹങ്കാരിയാണെന്ന് തോന്നും. ഒന്നുമല്ല, വെറും ഭാവങ്ങളായിരിക്കും. ചിലർ കൂനിക്കൂടിയായിരിക്കും നടക്കുന്നത്, എളിമപ്പറമ്പിൽ നിന്ന് വീട്ടുപേരുള്ളവരൊക്കെ കാണും, അങ്ങനെ കൂനിക്കൂടി നടക്കും. പക്ഷേ ഈ ഞാൻ ഭാവം, എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നെ അറിയിച്ചില്ലല്ലോ, എന്നോടൊന്ന് ആലോചിച്ചില്ലല്ലോ, ഇതെല്ലാം എന്താ? ഞാൻ എന്നോട്. പഴയ മൂഢനായ ആ മനുഷ്യനില്ലേ, ധനികൻ, ഈശോ പറയുന്നില്ലേ ഒരു മൂഢനായ ധനികനെക്കുറിച്ച്, ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, തിന്നുകുടിച്ച് ആനന്ദിക്കുക, എൻ്റെ അറപ്പുരയിൽ ഞാൻ ശേഖരിക്കും എൻ്റെ ധാന്യം. എന്തൊരു മണ്ടനാണ് അവൻ! അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, എടാ ഉവേ, നീ നിൻ്റേതെന്ന് വിചാരിച്ചതൊക്കെ ഈ രാത്രിയിൽ ഇങ്ങോട്ടെടുത്താൽ നീ പിന്നെ ആരായി? ഇതാണ് ഞാൻ ഐ പൊങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. ഈഗോ എന്ന് പറയും. ഈഗോയുടെ ഫുൾ ഫോം അറിയോ? ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളതാണ്, നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ നല്ലതാണ്. ഈഗോ, ഈഗോ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താ ഈഗോ എന്ന് വെച്ചാൽ? ഞാൻ എന്ന ഭാവം, ഈഗോ. അതിൻ്റെ ആ വാക്കുകളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഈഗോ, ഇ ഫോർ എഡ്ജിങ്, ജി ഫോർ ഗാഡ്, ഒ ഫോർ ഔട്ട്. എഡ്ജിങ് ഗാഡ് ഔട്ട്, ദൈവത്തെ തള്ളി പുറത്താക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഈഗോ, ഞാൻ എന്ന ഭാവം. ദൈവത്തെ തള്ളി പുറത്താക്കിയിട്ട് അവിടെ ഞാൻ കസരിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഈഗോ, ഞാൻ എന്ന ഭാവം. ഇതാണ് ദുരഭിമാനം. ഈ ദുരഭിമാനം ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, നമ്മളിലെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ തകർത്ത് കളയും. ദുരഭിമാനം പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കാനുള്ള അവസരത്തെ നിഷേധിച്ച് കളയും. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം എന്താ? നമ്മൾ പരിശുദ്ധാത്മാവിനേക്കാൾ വലിയ ആൾ കളിക്കും.
പരിശുദ്ധാത്മ നമ്മൾ പറയും, എൻ്റെ കുഞ്ഞെ ഇതാണ് ശരി കേട്ടോ, ഇത് ചെയ്യേ, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ പറ ഇതിങ്ങനെ ചെയ്യേ. അപ്പം നമ്മൾ പറയും ഇതാരേത്, ഇത് നമുക്കിത് അറിയാമല്ലേ, ഇത് ഞാൻ കണ്ടില്ലാത്ത കാര്യമല്ലോ ആണോ, ഇത് നമ്മളത്ര ലോകം കണ്ടതാണ്, ഞാൻ ഈ കളിയാണ്. ഇതിൻ്റെ പേരാണ് ദുരഭിമാനം. പരിശുദ്ധാത്മാവിനെ ഇല്ലാതാക്കി കളയുന്ന പാപമാണ്. സുഭാഷിതങ്ങൾ 16:18 എടുത്തു. സുഭാഷിതങ്ങൾ 16:18 ബൈബിൾ എടുക്കണം, വായിക്കണം, സംശയമില്ല കാര്യത്തിൽ. സുഭാഷിതം 16:18 അവിടെ നമ്മൾ വായിക്കുന്നത്, ഇത് ഭയങ്കര പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ബൈബിള്, ഇതിൽ കൂടുതൽ പറയാനില്ല ഇതിനെക്കുറിച്ച്. സുഭാഷിതം 16:18 അടിവരയിട്ട് വെക്കണേ. ഞാൻ, അതായത് നമ്മൾ ഓരോരുത്തരും അല്പം അഹങ്കാരമുള്ള, ദുരഭിമാനമുള്ള, ഫോൾസ് പ്രൈഡുള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വാക്യം എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചു, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ കണ്ടു വായിക്കാൻ വേണ്ടിയിട്ട്. സുഭാഷിതം 16:18 അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ബൈബിള് പച്ചയ്ക്ക് ഈ വിഷയം പറയേണ്ടത്? അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും. എപ്പോൾ ഞാനെന്ന ഭാവം നമ്മളിൽ കടന്നു കയറിയോ, അതൊരു ക്യാൻസർ പോലെ നമ്മളെ കാർന്നു തിന്നും, അത് നമ്മളെ അവസാനിപ്പിക്കും. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും. 29:23 അവൾ അടുത്ത് ഇതിനെ കൂടുതൽ അല്പം കൂടെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. 23 വാക്യം ഇങ്ങനെയാണ്, 29:23 അഹങ്കാരി നിലം പതിക്കും, വിനീത ഹൃദയൻ ബഹുമതി നേടും. എളിമപ്പെട്ട് നിന്നാൽ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന്, പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ എളിമയോടെ നിന്ന് ജീവിച്ചാൽ നമ്മളെ ദൈവം ഉയർത്തും. ഞാനെന്ന ഭാവത്തോടെ ദൈവത്തിന് മുമ്പാകെ തന്നെ നിന്നാലോ അത് നാശത്തിൻ്റെ കാരണമായിട്ട് മാറും. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 9:23-24 വാക്യം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 9:23-24 വാക്യങ്ങൾ ഇങ്ങനെയാണ്, ബൈബിൾ എടുത്തു, ജെറമിയ 9:23-24 വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനീ തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. അതെന്താണ് അർത്ഥം? ജ്ഞാനിയാണ്, നിനക്ക് വിവരമുണ്ട്, നല്ല കാര്യം, ആ വിവരത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. ചില മനുഷ്യർക്കുണ്ടല്ലോ അറിവങ്ങോട്ട് കൂടിക്കഴിയുമ്പോൾ പിന്നെ ബാക്കി കാണുന്നവരെയൊക്കെ പുച്ഛമാണ്. അത് ലോകത്തിൽ മാത്രമല്ല നമ്മുടെ സഭയ്ക്കുള്ളിലുണ്ട് ഇങ്ങനത്തെ കാഴ്ചകൾ. കുറച്ചൊക്കെ അറിയാമെങ്കിൽ പിന്നെ അടുത്ത ചോദ്യം, ഇവരൊക്കെ എന്തിനാണ് ഈ മാതാവിൻ്റെ രൂപത്തിന് മുമ്പ് തിരി കത്തിക്കുന്നത്? പുച്ഛമായി തുടങ്ങിയിരിക്കുകയാണ്. ഇതെന്താണെന്നറിയാമോ? ഇത് അഹങ്കാരമാണത്, അല്ലാതെ ഇത് അറിവിൻ്റെ പ്രശ്നമല്ലത്. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. നിനക്ക് അറിവുണ്ടെങ്കിൽ നല്ല കാര്യം, ദൈവത്തിന് നന്ദി പറ. എന്നേക്ക് ഇത്രയും വെട്ടം തന്നതിന് കർത്താവെ നന്ദി എന്ന് പറയുക. സാധാരണക്കാരനെ, അറിവില്ലാത്തവനെ പുച്ഛിക്കാൻ പോകുമ്പോൾ അത് അഹങ്കാരമായിട്ട് മാറും. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. അടുത്തത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. ഇതൊക്കെ ശ്രദ്ധയുണ്ടാകേണ്ട കാര്യമാണ്. എന്തിന് ഈ വ്യർത്ഥാഭിമാനം? ഞാനെന്ന ഭാവം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ ഇങ്ങനെ ഒരു ശ്രദ്ധയുണ്ടാണ്. അപ്പോൾ ആദ്യത്തെ പാപം ഏതാണ് പറഞ്ഞത്? ആദ്യത്തെ പാപം നമ്മൾ പറഞ്ഞത് പ്രകോപിപ്പിക്കരുത്, ശ്രദ്ധയുണ്ടാകണം. ഞാൻ കാരണം വേറൊരാളുടെ വായിൽ നിന്നൊരു മോശം വാക്ക് വീടരുത്. ചിലരുണ്ട്, ഞാൻ ആരെയും തെറി വിളിക്കില്ലച്ചോ, എൻ്റെ വായിൽ നിന്നൊരു ചീത്ത വാക്ക് എന്നെ ജന്മത്തിൽ വീണിട്ടില്ല. പക്ഷേ ഇവനോട് മിണ്ടുന്നവരെല്ലാം ചീത്ത വാക്ക് വിളിച്ചു പോകും ഇവനെ കണ്ടിട്ട്. അതാണ് ഇവൻ്റെ സ്വഭാവം. ഇതിനെയാണ് പ്രകോപനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ പുണ്യവാനാണെന്ന് വിചാരിക്കുക, പക്ഷേ ശരിക്കും ഇവനാണ് പാപി, അവൻ പാവം. കാരണം ദൈവം നോക്കുമ്പോൾ പാവം, ബലഹീനൻ. ഇവൻ ഇങ്ങനെ ഈ ചൊറിഞ്ഞിട്ട് തിരിച്ച് മാന്തൽ വാങ്ങിക്കുന്ന ടീംസ് ഉണ്ട് അങ്ങനത്തെ. അപ്പോൾ പ്രകോപനം പാപമാണ്, ദൈവം അത് കാണുന്നുണ്ടെന്നേ. നമുക്ക് ചുറ്റുമുള്ളവരെ കബളിപ്പിക്കാൻ പറ്റും. നമ്മൾ തിരികേറ്റിയിട്ട് നമ്മൾ കീ കൊടുത്ത് വിട്ടിട്ട് പാപം ചെയ്യിപ്പിക്കുന്ന ആൾക്കാരില്ലേ? ഇതിൻ്റെ കാരണക്കാരനാരാ? ഈ പ്രകോപിപ്പിക്കുന്നവൻ. അത് ആത്മാവിനെതിരായ തിന്മയായിട്ട് മാറുകയാണ്. ആത്മാവ് കെട്ടുപോകും നമ്മുടെ ഉള്ളിലെ. പ്രകോപനം. 2, അഹംഭാവം, വ്യർത്ഥാഭിമാനം, ദുരഭിമാനം ഒഴിവാക്കണം. ഒടുവിലെത്തത് പ്രധാനപ്പെട്ടത് നമ്മളറിയാതെ നമ്മളിൽ സംഭവിക്കുന്ന പാപമാണ് അസൂയ. ഉണ്ടോ നമുക്ക്? ഉണ്ട്. ഒട്ടുമിക്ക പേർക്കും അസൂയുണ്ട്. നമ്മുടെ പ്രശ്നം, നമ്മളതിനെ അത്ര അങ്ങോട്ട് സീരിയസ് ആയിട്ട് എടുത്തില്ല. അത് വളരെ ഒരു പാപമല്ലേ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അസൂയ അല്ലല്ല, അസൂയ ഭയങ്കര അപകടമാണ്. അസൂയ നാശം കൊണ്ടുവരും. അസൂയ നാശം കൊണ്ട് ഉദാഹരണം പറയട്ടെ. നമുക്കറിയാം ഇസ്രായേൽ ചരിത്രത്തിൽ ഫിലിസ്തീനുമായിട്ട് യുദ്ധം നടന്നു, ഗോലിയാത്ത് വന്നു, ഇസ്രായേലിനെ വെല്ലുവിളിച്ചു, ഇസ്രായേലിൻ്റെ ദൈവത്തെ വെല്ലുവിളിച്ചു, ആർക്കും ഉത്തരവില്ല. സാവൂളും സൈനികരും നിന്ന് വിറക്കിയാണ്. അപ്പോഴാണ് ആര് വരുന്നത്? ദാവീദ് എന്ന ഇടയബാലൻ വരുന്നത്.
ദാവീദിനെ പടച്ചട്ടയൊക്കെ അണിയിച്ചു, അവന് നടക്കാൻ പോലും ആവത്തില്ലാതായി പോയി. പടച്ചട്ട അണിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് 5 കല്ലും കവണയും മതി. അതുമായിട്ട് അവൻ ചെന്നു ഗോലിയാത്തിൻ്റെ നെറ്റി നോക്കി ഒരു ഏറ് കൊടുത്തു. ആ അതികായൻ അവിടെ പതിഞ്ഞു, നിലത്ത് വീണു. ഇസ്രായേൽ വിജയം ആഘോഷിച്ചു ഫിലിസ്തീർക്കെതിരെ. ആ രംഗം കാണുന്ന ഒരു സിനിമ കാണുന്ന പോലെ ക്യാമറ അങ്ങോട്ട് തിരിയണം. അതായത് ഈ വിജയ ഘോഷയാത്രയാണ്, ഫിലിസ്തീനെ തോൽപ്പിച്ചിട്ട് ഇസ്രായേൽ ജനം, ഇസ്രായേൽ സൈനികരും രാജാവുമൊക്കെ രാജ്യത്തിലേക്ക് വരികയാണ്. ഈ വരുന്ന വഴിക്ക് ഇസ്രായേലിലെ സ്ത്രീകളും കുട്ടികളുമൊക്കെ ആഘോഷ ഗീതം പാടി, ഇവർക്ക് വാഴ്ത്തുപാട്ട് പാടി. അപ്പം ആദ്യത്തെ വരി കേൾക്കണം, പാട്ടിൻ്റെ ആദ്യത്തെ വരി. സാവൂൾ ആയിരങ്ങളെ കൊന്നു. നല്ല പാട്ടല്ലേ, സാവൂൾ ആയിരങ്ങളെ കൊന്നു. അടുത്തത് ക്യാമറ തിരിയേണ്ടത് സാവൂളിൻ്റെ മുഖത്തേക്കാണ്. സാവൂളിൻ്റെ മുഖത്ത് എന്തൊരു സന്തോഷമാണ് ആ പാട്ട് കേട്ടപ്പോൾ. കൊള്ളാം, നല്ല പാട്ട്. സാവൂൾ ആയിരങ്ങളെ കൊന്നു, നല്ല എക്സ്പ്രഷനൊക്കെ കൊടുത്ത് സാവൂൾ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് പാട്ടിൻ്റെ രണ്ടാം വരി വരുന്നു. ദാവീദ് 10,000 ദാവീദ് 10,000 അപ്പൊ ക്യാമറ ക്ലോസപ്പ് ചെയ്യണം ഈ സാവൂളിൻ്റെ മുഖത്തേക്ക്. സാവൂളിൻ്റെ മുഖം വാടുകയാണ്, സാവൂളിൻ്റെ മുഖം വാടുകയാണ്. ശരിക്കും സാവൂളിൻ്റെ മുഖം വാടേണ്ട കാര്യം എന്നാ? സാവൂളിനെ കുറിച്ച് വല്ല കുറ്റവും പറഞ്ഞോ? ഒരു കുറ്റവും പറഞ്ഞില്ല, ഒരു കുറ്റവും പറഞ്ഞില്ലെന്ന് മാത്രമല്ല സാവൂളിനെ കുറിച്ച് നല്ലത് പറഞ്ഞതാണെന്ന്. സാവൂളിനെ കുറിച്ച് നല്ല ഒന്നാം തരം വരി ആദ്യം പാടിയതാ. സാവൂൾ ആയിരങ്ങളെ കൊന്നു, സാവൂളിൻ്റെ മുഖം ഇപ്പം എന്താ വാടിയേ? ദാവീദ് 10,000 കൊന്നു എന്നായി പാട്ട്. എനിക്ക് ബാക്കി 9,000 മിസ്സിംഗ് ആണ്, സഹിക്കാൻ പറ്റുന്നില്ല സാവൂളിന്. അവൻ്റെ മുഖം വാടുന്നു. പിന്നെ നമുക്കറിയാം, പിന്നെ അങ്ങോട്ട് ദാവീദിനെ കൊല്ലുക, ഇല്ലാണ്ടാക്കുക എന്നതാണ് സാവൂളിൻ്റെ ഏക ലക്ഷ്യം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അസൂയ ഒരു ചെറിയ തരിയാണെന്നേ, ഒരു തീപ്പൊരിയാണ് അസൂയ. ഒരു കാടിനെ തന്നെ കത്തിച്ചാമ്പലാക്കുന്ന തീപ്പൊരിയാണ് അസൂയ. ഒരു ചെറിയ അസൂയയുടെ സ്പാർക്ക് സാവൂളിൻ്റെ ഉള്ളിൽ വീണതാണ്. അതെന്ത് നാശമാണ് സൃഷ്ടിച്ചത്! ദാവീദിനെ നിൽക്കക്കള്ളി ഇല്ലാതെ ഓടിച്ചില്ലേ സാവൂള്, എതുവഴിയൊക്കെ അസൂയ, ഗൗരവം. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ രണ്ട് കമ്പാരിസൺ, സാവൂളും ദാവീദും. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ദേ പറയാം. നമ്മളൊരു വീട്ടിൽ അച്ഛന്മാരെയൊക്കെ ഭക്ഷണത്തിന് വിളിക്കാം. കൊറോണ ആയതുകൊണ്ട് 1.5 വർഷമായിട്ട് അങ്ങനത്തെ സീനൊന്നും ഇപ്പോൾ ഇല്ല, അങ്ങനത്തെ രംഗങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ വീടുകളിലേക്കൊക്കെ ഭക്ഷണത്തിന് വിളിക്കും. അപ്പം നല്ല ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പറയും, നല്ല മീൻകറിയാണല്ലോ എന്ന് പറഞ്ഞാൽ, നല്ല മീൻകറിയാണല്ലോ എന്ന് പറഞ്ഞാൽ, വീട്ടിലെ ചേട്ടൻ അല്ലെങ്കിൽ മകൻ അവൻ എൻ്റെ നമ്മളോട് ഇന്ന് കഴിക്കുകയായിരിക്കും. അവൻ പറയും, അച്ഛാ അമ്മ നല്ല ഒന്നാം തരം മീൻകറി വെക്കും, അമ്മ നല്ല ഒന്നാം തരം മീൻകറി വെക്കും. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി, കണ്ടോ എൻ്റെ മകൻ എന്നെക്കുറിച്ച് വികാരേശനോട് നല്ലത് പറഞ്ഞു, അമ്മയ്ക്ക് സന്തോഷമായി. എന്നിട്ട് ഇവൻ കൂട്ടിച്ചേർത്ത് പറയും, ഇവൻ ബുദ്ധിയുള്ള കെട്ടിയവനാണ്, അതുകൊണ്ട് ഇവൻ കൂട്ടിച്ചേർത്ത് പറയും, അച്ഛാ ഇവളുടെ ഒരു പുഡിംഗ് ഉണ്ട് അച്ഛോ, അച്ഛൻ ഭക്ഷണം കഴിയുമ്പോൾ കിട്ടും, ഒന്നാം തരം പുഡിംഗാണ്. ആ ഒറ്റ പറച്ചിലിൽ ഈ അമ്മയുടെ മുഖം മാറി. അമ്മ മറന്നത് എന്താ? മീൻകറിയെക്കുറിച്ച് മകൻ നല്ലത് പറഞ്ഞതാണ്. പക്ഷേ ആ ചിന്തയെ പോയി, ആ വിഷയം പോയി അമ്മയുടെ മനസ്സിൽ നിന്ന്. അമ്മയ്ക്ക് ഇനി അസ്വസ്ഥത മുഴുവൻ പുഡിംഗാണ്. പുഡിംഗ് മീൻകറിയേക്കാൾ നല്ലതാണോ? രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ, രണ്ട് ഐറ്റമാണ്. പക്ഷേ ഈ പ്രശ്നമുണ്ട്, അസൂയ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സന്തോഷമൊക്കെ കെട്ടുപോകും, പിന്നെ നാശമാണ്. ഇതെല്ലാം മേഖലയിലും ഉണ്ട് കേട്ടോ, എല്ലാം നമുക്ക് അസൂയുണ്ട്. ഒരുപാട് പേരോട് മനസ്സിലാക്കണം, അതൊരു പാപമായിട്ട്, അത് ചുമ്മാ എൻ്റെ ഒരു ഫീലിംഗ്, ഓ സാരയില്ല, എൻ്റെ ഉള്ളൊരു വികാരം അല്ല. അസൂയ നാശം കൊണ്ടുവരും, അസൂയ നാശം കൊണ്ടുവരും. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, നമ്മൾ പലരുടെയും കുറ്റം പറയുന്നത്, ഇപ്പോൾ ഒരാളൊരു കൊള്ളാവുന്ന വീട് വെച്ചു, ഒരാളൊരു കൊള്ളാവുന്ന വീട് വെച്ചു. നമ്മൾ ആ വീട് നോക്കിയിട്ട് അടുത്തുള്ള ആളോട് പറയാണ്, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ, മനുഷ്യനൊക്കെ പട്ടിണി എടുക്കുന്ന ഈ കാലത്ത് ഇത്രയും വലിയ 14,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ശരിക്കും നമ്മുടെ ഉള്ളിലെ പ്രശ്നം എന്താ? ശരിക്കും നമ്മുടെ ഉള്ളിലെ പ്രശ്നം മനുഷ്യൻ്റെ പട്ടിണിയോ ആ പട്ടിണിയുടെ സമയത്ത് ഇത്രയും വലിയ വീട് വെച്ചതോ അല്ല നമ്മുടെ പ്രശ്നം. നമ്മളെക്കൊണ്ട് ഇങ്ങനത്തെ ഒരു വീട് വെക്കാൻ പറ്റിയില്ല, നമ്മളെക്കൊണ്ട് ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് നമ്മൾ ഇവനെ അങ്ങ് നശിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന് കുറേ പുണ്യം കലർത്തി പറയും. ഇതെല്ലാം മേഖലയിലും ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കരുത് കുടുംബജീവിതക്കാരുടെ മേഖലയിൽ മാത്രമാണെന്നല്ല, ഇത് സന്യസ്തരുടെ ജീവിതത്തിലും ഞങ്ങൾ പുരോഹിതരുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ട്. എല്ലായിടത്തും ഈ ട്രെൻഡ് ഉണ്ട്. നമ്മൾ രണ്ട് തരത്തിലുള്ള അസൂയുണ്ട്, ഞാനത് അതുകൊണ്ട് പറയാം, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഒരു പൊടിക്ക് കൊള്ളാവുന്ന അസൂയുണ്ട് കേട്ടോ, ഞാൻ അതിനെ വിളിക്കുന്ന പേര് കൺസ്ട്രക്റ്റീവ് എൻവി എന്നാണ്, വളർത്തുന്ന അസൂയ. അതെന്താണെച്ചോ, അങ്ങനൊരു വാക്ക്, കൺസ്ട്രക്റ്റീവ് എൻവി, വളർത്തുന്ന അസൂയ. വളർത്തുന്ന അസൂയ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന്, ദേ എൻ്റെ ഒരു കൂട്ടുകാരനച്ഛൻ, അപ്പോൾ ഞങ്ങളുടെ ഉദാഹരണം പറഞ്ഞാൽ കുഴപ്പമില്ലോ, നിങ്ങൾക്ക് സന്തോഷമാകും. എല്ലാം കുടുംബജീവിതക്കാരുടെ ഉദാഹരണം പറഞ്ഞെന്ന് വേണ്ട. എൻ്റെ ഒരു കൂട്ടുകാരനച്ഛൻ, അവൻ നന്നായിട്ട് പാട്ടുകുർബാന ചെല്ലും, നന്നായിട്ട് പാടും.
എനിക്കാണെങ്കിൽ പാടാൻ കഴിവില്ല താനും. അപ്പോൾ ഞാൻ ഇവനെ നോക്കിയിട്ട് ഞാൻ പറയുകയാണ്, അവൻ്റെ പാട്ട് നല്ല സൂപ്പറാണ്, എൻ്റെ പാട്ട് നല്ല സൂപ്പറാണ്, എനിക്കും ഒരു ദിവസം അങ്ങനെ പാടണം, എനിക്കും എൻ്റെ പാട്ടൊന്ന് മെച്ചപ്പെടുത്തണം. അവൻ്റെ പാട്ട് നല്ലതാണ്, എൻ്റെ പാട്ട് എനിക്കൊന്ന് മെച്ചപ്പെടുത്തണം, ശ്രമിക്കണം. ഇതെന്താണ്? ഇത് കൺസ്ട്രക്റ്റീവ് എൻവിയാണ്, വളർത്തുന്ന അസൂയയാണ്. മറ്റൊന്നുണ്ട് ഡിസ്ട്രക്റ്റീവ് എൻവി, നശിപ്പിക്കുന്ന അസൂയ. അതെന്താണെന്നറിയാവോ? എൻ്റെ കൂട്ടുകാരനച്ഛന് നല്ല പാട്ടാണ്, അപ്പം ഞാൻ പറയുകയാണ് എനിക്കാ പാട്ടില്ല, എനിക്കാ പാട്ട് ഇല്ല, എനിക്ക് എൻ്റെ പാട്ട് പോരാ, എൻ്റെ പാട്ട് പോരാ, അതുകൊണ്ട് നീയും പാടണ്ട. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തത് അവൻ്റെ പാട്ട് കൊള്ളാം, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനും എൻ്റെ പാട്ട് മെച്ചപ്പെടുത്താൻ നോക്കുന്നു. രണ്ടാം ഡിസ്ട്രക്റ്റീവ്, അവൻ്റെ പാട്ട് കൊള്ളാം, എൻ്റെ പാട്ട് പോരാ, അതുകൊണ്ട് നീയും പാടണ്ട, അതുകൊണ്ട് നീയും പാടണ്ട. അതിനെന്ത് ചെയ്യും? അതിന് ഞാൻ അവനെക്കുറിച്ച് പറയാവുന്ന കുറ്റമെല്ലാം എല്ലാവരോടും പറയും. അങ്ങനെ പറഞ്ഞ് ഇതാണ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ വിഷം പുറത്തേക്ക് വിടുന്നത്. നമ്മുടെ ഉള്ളിൽ അസൂയ വന്നാൽ, ശ്രദ്ധിച്ചേ, ഇതൊരു ഗ്രോത്ത് ആണ്. നമ്മുടെ ഉള്ളിൽ അസൂയ വന്നാൽ ഈ അസൂയ ഒരു കറുപ്പായിട്ട് അകത്ത് കിടക്കും. ഈ കറുപ്പ് വെറുപ്പായിട്ട് രൂപപ്പെടും. ഈ വെറുപ്പ് ഗോസിപ്പായിട്ട് പുറത്തേക്ക് വരും. പരദൂഷണമായിട്ട്, ഇല്ലാ കഥകളായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. സൂക്ഷിക്കണം. അതുകൊണ്ടാണ് യാക്കോബ് സ്ലീഹായുടെ ലേഖനം 3:14-16 വാക്യം എടുത്തോ. യാക്കോബ് ലേഖനം 3:13-14 വാക്യങ്ങൾ ഇങ്ങനെയാണത്. യാക്കോബ് സ്ലീഹായുടെ ലേഖനം 3:14 തൊട്ടുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ ചെയ്യരുത്. അതായത് അസൂയ വരുമ്പോൾ ഇതാ പറ്റുന്നത്. ഒന്ന്, ഒരുത്തിനോട് അസൂയ, അപ്പം നമ്മൾ പറയും എൻ്റെയാണ് അതിനേക്കാൾ നല്ലത്, എൻ്റെ അതിനേക്കാൾ നല്ലത്, ആത്മപ്രശംസ ചെയ്യും. രണ്ട്, വ്യാജം പറയും, ഇത് വേറെ കള്ളപ്പണമാണെന്ന്, ഇതൊക്കെ കള്ളപ്പണമാണെന്ന്, ഇവനൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിയതാണെന്നുള്ളതാണ്. നമുക്കതിനെക്കുറിച്ച് ഒരു അറിവില്ല, പക്ഷെ നമ്മളങ്ങ് പറയും. എന്ത്? വ്യാജം പറയും. ഇതാണ് ഗോസിപ്പ് അടിച്ചിറക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താ? ഇതിൻ്റെ കാരണം ഉള്ളിൽ ഉണ്ടായ അസൂയ. എന്താ ഞാൻ പറഞ്ഞത്? അസൂയ നാശം കൊണ്ടുവരും. അതിൻ്റെ കൃത്യം വചനം 14, നമ്മുടെ സുഭാഷിതങ്ങൾ 14:30 വാക്യം എടുത്തോ. നമ്മൾ ഇന്ന് 2-3 പ്രാവശ്യം സുഭാഷിതങ്ങൾ എടുത്തു അല്ലേ. സുഭാഷിതം 14:30 വാക്യം എടുത്തു. 14:30 വാക്യം ഇങ്ങനെയാണത്, അസൂയ, ഇത് ഓർത്ത് വെക്കണം. ഒറ്റ സെൻ 3 വാക്കേ ഉള്ളൂ, പക്ഷെ ഒന്നാന്തരമാണ്. സുഭാഷിതം 14:30, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. ആരുടെങ്കിലും അസൂയ തോന്നിയാൽ അത് നിൻ്റെ അസ്ഥിയെ ഇല്ലാണ്ടാക്കി കളയുന്ന അനുഭവമായിരിക്കും. ഇതിങ്ങനെ അകത്ത് കിടന്ന് നിന്നെ തന്നെ ഉരുക്കി 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 ഇല്ലാണ്ടാക്കും. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. എങ്ങനെയാണ് അച്ചോ ഈ അസൂയയെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്? അസൂയയെ എങ്ങനെയാണെന്ന് അതിജീവിക്കാൻ പറ്റുന്നത്? ലളിതമാണ്, ഞാൻ പറയാം. നിങ്ങൾ ഉത്തരം പറയാൻ നോക്കണേ, പറയാൻ പറ്റും നോക്കണം. നമ്മൾ ആദ്യം അസൂയയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, അതായത് സാവോളിന് ദാവീദിനോട് അസൂയ തോന്നി അല്ലേ. അതായത് എന്തിനാ അസൂയയുടെ വിഷയം? ജനമൊക്കെ ദാവീദിൻ്റെ പിന്നാലെയാണ്. ദാവീദ് ഹീറോ ആയി, എനിക്കത്ര പകിട്ട് കിട്ടിയില്ല, എൻ്റെ തിളക്കം അല്പം കുറഞ്ഞ പോലെ തോന്നുന്നു, ദാവീദിലേക്കാണ് ശ്രദ്ധയൊക്കെ പോയത്, അതുകൊണ്ട് സാവോളിന് ദാവീദിനോട് അസൂയ. ശരിക്കും ഞാൻ നോക്കട്ടെ, ഈ ഉത്തരം പറയുന്നവർ, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ഉത്തരം പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു സമ്മാനം ഉറപ്പായിട്ടും കൊടുക്കണം. ഇന്ന് അവസാന ദിവസമല്ലേ, ഒരു സമ്മാനം കൊടുക്കണം. നിങ്ങൾ മറ്റുള്ളവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഒരു നല്ല സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം. ശരിക്കും ദാവീദിനോട് അസൂയ തോന്നേണ്ടിയിരുന്ന ആർക്കാണ്? ശ്രദ്ധിച്ച് കേട്ട് ഉത്തരം പറ. ഞാൻ ക്ലൂ തരാം. അതായത് സാവൂളിന് കിട്ടേണ്ട ശ്രദ്ധ കിട്ടാതായി പോകുന്നു, ദാവീദിനെ എല്ലാവരും സ്നേഹിക്കുന്നു, രാജ്യം മുഴുവൻ ദാവീദിൻ്റെ പിന്നാലെ. അത് കഴിഞ്ഞിട്ട് ദൈവം സാമുവേൽ പ്രവാചകനും വഴി ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ സാവൂളിന് അസൂയ വരും. ശരിക്കും സാവൂളിനേക്കാൾ ദാവീദിനോട് അസൂയ തോന്നേണ്ടിയിരുന്ന ഒരാളുണ്ട്. ആൾക്ക് ഒട്ടും അസൂയ തോന്നിയിട്ടുമില്ല. ആരാണത്? അങ്ങനെ ഒരാളുണ്ട്. ആരാണെന്ന് പറയാമോ? ഉത്തരം പറയാനുള്ള സമയമാണത്, കഴിഞ്ഞു, സമയം കഴിയുകയാണ്. ആ ആള് സാവൂളിൻ്റെ മകൻ ജൊനാഥൻ. സാവൂളിൻ്റെ മകൻ ജൊനാഥൻ. എന്തുകൊണ്ട് ജൊനാഥന് അസൂയയ്ക്ക് അവകാശമുണ്ട്? ജൊനാഥൻ്റെ സ്ഥാനമാണെന്നേ ദാവീദ് കൊണ്ടുപോയത്. ജൊനാഥൻ്റെ സ്ഥാനമാണ് ദാവീദ് കൊണ്ടുപോയത്. സാവൂള് കഴിയുമ്പോൾ രാജാവാകേണ്ടിയിരുന്നത് സ്വാഭാവികമായും ജൊനാഥനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരിടയ ചെറുക്കൻ കയറി വന്ന് സിംഹാസന ആരൂഢനായിരിക്കുന്നു. പക്ഷേ ജൊനാഥന് ഒരു പ്രശ്നവുമില്ല, ഒരു അസൂയയില്ല, ഒരു കാര്യമില്ല. എന്താ കാര്യം അറിയാമോ? ജൊനാഥൻ്റെ ആത്മസുഹൃത്താണ് ദാവീദ്. ജൊനാഥൻ്റെ ആത്മസുഹൃത്താണ് ദാവീദ്. അതായത് യഥാർത്ഥ സൗഹൃദവും സ്നേഹവും ഉള്ളിടത്ത് എൻ്റെ അടുത്ത് നിൽക്കുന്നവൻ വളർന്നാലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല.
ഇപ്പോഴും എനിക്ക് ആരുടെങ്കിലും അസൂയയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് സ്നേഹമില്ല എന്നുള്ളതാണ്. അപ്പോൾ അസൂയയെ പരാജയപ്പെടുത്താനുള്ള ഏക മാർഗം സ്നേഹമുണ്ടാവുക, സൗഹൃദമുണ്ടാവുക എന്നതാണ്. അത് ശ്രദ്ധയുണ്ടാകട്ടെ. പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് പെന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ച ഈ ദിവസം 12 മണിക്കൂർ ആരാധനയിൽ നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുന്ന ദിവസം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ആത്മാഭിഷേകത്തിനായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അതൊക്കെ നിങ്ങൾ കേട്ടു മനസ്സിലാക്കി. ഇന്ന് ഞാൻ സ്ട്രെസ് കൊടുത്ത് പറഞ്ഞ കാര്യം, 3 പാപങ്ങളെ ബോധപൂർവം ഒഴിവാക്കണേ. ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മളിലെ പരിശുദ്ധാത്മ സാന്നിധ്യം കെട്ടുപോകും. എന്താണത്? 1. മറ്റുള്ളവരെ പ്രകോപിപ്പിക്കരുത്, പ്രകോപിപ്പിക്കരുത്. 2. ദുരഭിമാനം, ഒരു ഫോൾസ് പ്രൈഡ്, ഒരു സൂപ്പർ ഈഗോ കൊണ്ടു നടക്കരുത്. 3. അസൂയ എന്ന വലിയ തിന്മയെ എടുത്തു മാറ്റണേ. അസൂയ, അതായത് നമ്മൾ പറഞ്ഞില്ലേ അസൂയ ഗൗരവമുള്ളതാണ്, ഒരിക്കൽ കൂടെ പറയാം. എനിക്ക് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുള്ള പാപം, അതായത് ഒഴിവാക്കണമെന്ന് ആഗ്രഹമുള്ള പാപം അസൂയയാണ്. അതുകൊണ്ടാണ് അതിനെ വീണ്ടും വീണ്ടും പറയുന്നത്. യാക്കോബ് 3:14 നമ്മൾ പറഞ്ഞില്ലേ, അതിനോട് ചേർത്ത് അതിൻ്റെ ബാക്കി പറയണം. കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടൊരു വാക്യം കിടപ്പുണ്ട്. യാക്കോബ് 3:16 അതിങ്ങനെയാണ്: എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. അസൂയ വരുന്നിടത്ത് അതിൻ്റെ ബാക്കിയായിട്ട് ക്രമക്കേടും ദുഷ്കർമ്മങ്ങളും വരും. ഒഴിവാക്കണം ഈ പാപങ്ങളെ. ഒഴിവാക്കി പരിശുദ്ധാത്മ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ആത്മാവിന് നമ്മളെ വിട്ടുകൊടുത്ത്, പ്രത്യേകിച്ച് ഈ കാലത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന എല്ലാ നിയോഗങ്ങളും എല്ലാ പ്രാർത്ഥനകളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് അവൻ്റെ സന്നിധിയിൽ യാചനകളും അർത്ഥനകളും സമർപ്പിച്ച് അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മളെ തന്നെ ചേർത്ത് പിടിച്ച്, കർത്താവേ കനിയണമേ, നിൻ്റെ ജനത്തിൻ്റെ മേൽ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് നിൻ്റെ ജനത്തിൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിന്ദുവ്യരൂപം, ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിന്ദുവ്യരൂപം, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ബലിവേദിയിലെന്നും, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും, അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന ഏറ്റം യോഗ്യനായവനെ, അനശ്വരനായ തമ്പുരാനെ, അങ്ങേ സന്നിധി അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധി ും നീ കാഴ്ചകൾ, അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന മാത ആരാധന 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 മാത പരിശുദ്ധനേ, മഹോന്നതനേ, അത്യുന്നതനേ, നിനക്കാരാധന. ഈശോയേ, ദിവ്യകാരുണ്യമേ, 8 ദിവസത്തെ ഒരുക്കങ്ങൾക്കിപ്പുറത്ത് പെന്തക്കുസ്ത തിരുനാളിൽ ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ
നാഥ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയേ, നിന്റെ പദ്ധതി പ്രകാരം നീ വാഗ്ദാനം ചെയ്തതനുസരിച്ച് നിന്റെ ശിഷ്യന്മാരുടെ മേൽ റൂഹ വന്നിറങ്ങിയതിൻ്റെ ഓർമ്മ ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈശോയേ, നിന്റെ സ്ലീഹന്മാരുടെ മേൽ വന്നിറങ്ങി അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിലും വന്നു നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ ഞങ്ങളിലും വെളിപ്പെടട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കാൻ തക്കവിധം ആത്മാവിനോട് സഹകരിക്കുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. ഈശോയേ, ഈ ദിവസങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് ഞങ്ങളെ ഇങ്ങനെ ഒരുക്കിയതിനെ ഓർത്ത് ഈശോയേ നന്ദി. ഞങ്ങൾ കേട്ടതും ഞങ്ങൾ പ്രാർത്ഥിച്ചതുമായ കാര്യങ്ങൾ കർത്താവേ ഞങ്ങളുടെ ജീവിത വിശുദ്ധീകരണത്തിന് കാരണമാകട്ടെ. പാപത്തിൻ്റെ വഴികളെ വെറുത്തുപേക്ഷിച്ച് കർത്താവേ നിന്റെ സുവിശേഷത്തിൻ്റെ വഴിയെ ചരിക്കാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, സങ്കടങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുത്തത്. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾ തന്നെയും വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാലത്ത് കർത്താവേ ഈ ശുശ്രൂഷ, ഈ ആരാധന ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ അർത്ഥനകളെയും ഞങ്ങളുടെ എല്ലാ കണ്ണീരനുഭവങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയേ, റൂഹ വന്നിറങ്ങിയപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചതുപോലെ ഞങ്ങളുടെ കാലത്ത്, ഞങ്ങളുടെ ദേശത്ത് നീ അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് വചനത്തെ സ്ഥിരീകരിക്കണമേ, ഉറപ്പിക്കണമേ. ഈശോയേ, പ്രത്യേകമായി കണ്ണീരനുഭവങ്ങളിലൂടെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവേ, ഇന്ന് ഞങ്ങൾ വലിയൊരു ശുശ്രൂഷയിലേക്ക് എളിമയോടെ പ്രവേശിക്കുകയാണ്. എന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്നുള്ള ഭാവം ഞങ്ങൾക്കില്ല കർത്താവേ. ഇന്ന് 12 മണിക്കൂർ ആരാധനയിൽ തിരുസന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ എളിമയോടെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഇവിടെ ഞങ്ങൾ ഏറ്റു പറയുന്നത്, നീ മാത്രം ഞങ്ങൾക്ക് തുണ, നീ മാത്രം ഞങ്ങൾക്ക് ശരണം. കർത്താവേ, നീയാണ് ഞങ്ങളുടെ അഭയശില എന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റു പറയുകയാണ്. ഞങ്ങൾ മറ്റാരുടെ അടുത്തേക്ക് പോകാനാണ്? ഞങ്ങളുടെ സംരക്ഷണമായി, ഞങ്ങളുടെ കോട്ടയായി, കവചമായി കർത്താവേ നീയുണ്ടല്ലോ. നിന്നില്ലാതെ മറ്റാരിൽ നിന്നാണ് ഞങ്ങൾ രക്ഷ അനുഭവിക്കുന്നത്? ഈശോയേ, ഞങ്ങളെ കരുണയോടെ നോക്കണമേ. നിന്റെ ജനത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് കർത്താവേ കൃപയോടെ ഉത്തരമരുളണമേ. ദൈവജനമേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേണ്ട ദിവസമാണിന്ന്. എൻ്റെ കർത്താവേ, നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എൻ്റെ കർത്താവേ, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയ എൻ്റെ പൊന്നു കർത്താവേ, ഒരു ജനം ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ മൗതിക ശരീരമായ സഭ ഇന്ന് ഒരുമിച്ച് ചേർന്ന് തിരുസന്നിധിയിൽ വലിയ ശരണത്തോടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ദേശത്തിന് നീ സൗഖ്യം നൽകണമേ. എൻ്റെ കർത്താവേ, ദാ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ഈ നേരത്തും ആശുപത്രി കിടക്കകളിൽ ജീവന് വേണ്ടി മല്ലടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ സുഖപ്പെടുത്തുന്ന വലതുകരത്തിൻ്റെ സ്പർശനത്താലെ എൻ്റെ കർത്താവേ സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവജനമേ, ഇരുകരങ്ങളും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഇവിടെയാണ് നമുക്ക് ഉത്തരമുള്ളത്, ഇവിടെയാണ് നമുക്ക് സൗഖ്യമുള്ളത്. ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിൽ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യര് അവരുടെ അഭയം കണ്ടെത്തുന്ന, കണ്ണീരോടെ തേടി വരുന്ന ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളെ, പ്രാർത്ഥനകളെ ഇറക്കി വയ്ക്കാം. കർത്താവേ, നിരാശയിലേക്ക് വീണു പോകാതെ നിന്റെ ജനത്തെ നീ കാക്കണമേ. ഈശോയേ, നീ ജീവനുള്ള ദൈവമാണെന്ന് അടയാളങ്ങൾ കൊണ്ട്, അത്ഭുതങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നീ സ്ഥിരീകരണം നൽകണമേ. എളിയവരും ബലഹീനരുമായി ഞങ്ങളുടെ നിസ്സാരതകളെ കാര്യമായിട്ടെടുക്കാതെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകണമേ. ഈശോയേ, ആരാധന. ദൈവജനമേ, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി വലിയ മാധ്യസ്ഥ പ്രാർത്ഥന ഉയരട്ടെ ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ഈശോയേ നന്ദി. ആരാധന, 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 ആരാധന. മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ പിച്ചിടുമാതു നിശ്ചയം.
പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. അതു നിശ്ചയം, 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 അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം ചെയ്തവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. അതു നിശ്ചയം. ഈശോയേ, ഈ ഒരുക്കത്തിൻ്റെ നാളുകളിൽ ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങൾക്ക് ശക്തി തന്നു, ഞങ്ങളെ പ്രചോദിപ്പിച്ചു, ഞങ്ങളെ തിരുത്തി, നേരിൻ്റെ നന്മയുടെ വഴികൾ ഞങ്ങൾക്ക് കാട്ടിത്തന്നു, ഞങ്ങളുടെ പാപചായവുകളെ ഓർമ്മപ്പെടുത്തി. കർത്താവേ, നിനക്ക് നന്ദി. ഈശോയേ, ഇത്തരം അനുഭവങ്ങളെ ഓർത്ത് വീണ്ടും വീണ്ടും നിനക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഇന്ന് ഈ പെന്തക്കുസ്ത തിരുനാൾ ദിവസം ഞങ്ങൾ കേട്ടത് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തന നിരതമായിരിക്കുവാൻ, ആത്മാവിൻ്റെ കൃപ, ആത്മാവിൻ്റെ ഫലങ്ങൾ, ആത്മാവിൻ്റെ ദാനങ്ങൾ നമ്മളിൽ വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ശക്തിപ്പെടുവാൻ, പാപങ്ങളിൽ നിന്ന് നമ്മൾ മാറി നടക്കണം. പ്രത്യേകിച്ച് മൂന്ന് പാപങ്ങളിൽ നിന്ന് ഈശോയെ ഞങ്ങൾ അകലം പാലിക്കണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഗലാത്തിയ ലേഖനം 5:26 നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. കർത്താവേ, ഈ പാപങ്ങൾ വളരെ അധികമായി ഞങ്ങളിലുള്ളവയാണ്. ഞങ്ങൾ സൗകര്യപൂർവം അവഗണിക്കുന്ന, ഞങ്ങൾ സൗകര്യപൂർവം കണ്ണടയ്ക്കുന്ന പാപങ്ങളാണ് ഇവയൊക്കെ. ഇവയിൽ പലതും ഞങ്ങൾക്ക് ചെയ്ത് ചെയ്ത് ശീലമായിപ്പോയി. കർത്താവേ, മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നവർ, അവരോട് അസൂയ വെച്ച് പുലർത്തുന്നത്, ഞങ്ങളുടെ ദുരഭിമാനം, വ്യർത്ഥാഭിമാനം, ഇതൊക്കെ ചെയ്ത് ചെയ്ത് ഞങ്ങൾക്കങ്ങ് ശീലമായിപ്പോയി. ഇപ്പം ഞങ്ങൾ പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണെന്നാണ്. പാപം ചെയ്യാനുള്ള ലൈസൻസായിട്ട് ഞങ്ങളിതിനെ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണെന്ന്. അല്ല കർത്താവേ, ഇതൊന്നും ഞങ്ങളുടെ ഭാഗമല്ല. വിശുദ്ധിയോടെ നീ ഞങ്ങളെ മാമുദീസായിൽ സ്വന്തമാക്കിയതല്ലേ? തൈലാഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിന് നൽകി സ്ഥിരീകരിച്ചതല്ലേ? വിശുദ്ധ കുർബാനയിലൂടെ ജീവൻ്റെ അപ്പത്തെ ഞങ്ങളുടെ നാവിൽ തന്നതല്ലേ? നീ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നതല്ലേ? വിശുദ്ധി ഞങ്ങളായിട്ട് കൈമോശം, വിശുദ്ധി ഞങ്ങളിൽ നിന്ന് കൈമോശം വന്നു പോവുകയാണ്, ഞങ്ങളായിട്ട് കളഞ്ഞു കുളിക്കുകയാണ്. കർത്താവേ, ഈ മൂന്ന് പാപങ്ങളിൽ നിന്ന് പ്രത്യേകമായിട്ട് ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളൊരിക്കലും മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നവരാകാതിരിക്കട്ടെ. ഞാൻ കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു തിന്മ സംഭവിക്കരുത്. അങ്ങനൊരു ശാഠ്യം എനിക്കുണ്ടാകട്ടെ. കർത്താവേ, മറ്റൊരാൾക്ക് ഞാൻ പാപകാരണമായി മാറാതിരിക്കട്ടെ. എൻ്റെ ഒരു വാക്ക്, എൻ്റെ ഒരു പ്രവൃത്തി, കർത്താവേ, നിരുപദ്രവകരമെന്ന് തോന്നുന്ന എൻ്റെ ചില വാക്കും പ്രവൃത്തിയുമായിരിക്കും അപരനിൽ പാപം കൊണ്ടുവരുന്നത്. അവനൊരു കെട്ട വാക്ക് പറയുമ്പോൾ, ഒരു മോശം വാക്കതിന് മറുപടിയായി പറയുമ്പോൾ, അവൻ ചെയ്ത ആ പാപത്തിൻ്റെ കാരണക്കാരൻ ഞാനാണെന്ന് തിരിച്ചറിയുവാൻ, അതെൻ്റെ പ്രകോപനത്തിൻ്റെ ഫലമായിരുന്നുവെന്ന് തിരിച്ചറിയുവാൻ, ആ പ്രകോപനത്തിൻ്റെ ശൈലിയെ വെറുത്തുപേക്ഷിക്കാൻ കർത്താവേ കൃപ തരണമേ. ഞാനൊന്ന് മിതത്വം പാലിച്ചിരുന്നെങ്കിൽ, ഞാനൊന്ന് മിണ്ടടക്കം പാലിച്ചിരുന്നെങ്കിൽ, ഒഴിഞ്ഞു പോകുമായിരുന്ന ഒരുപാട് പാപങ്ങളുണ്ട് കർത്താവേ. മറ്റുള്ളവർ പാപം ചെയ്യാതിരിക്കാൻ എനിക്കൊരു ശ്രദ്ധയുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഞാൻ പാപം ചെയ്യാതിരിക്കുന്നതിൽ മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവർ, അതെൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എൻ്റെ മേലുദ്യോഗസ്ഥർ, എൻ്റെ കീഴുദ്യോഗസ്ഥർ, എൻ്റെ കൂടെ കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ എന്നോട് ഇടപെടുന്നവർ, അവരുടെ ജീവിതത്തിൽ പോലും
ഞാൻ കാരണം ഒരു പാപം ഉണ്ടാകരുതെന്നുള്ളൊരു ശാഠ്യം എനിക്കുണ്ടാകട്ടെ കർത്താവേ. അങ്ങനെ വരുമ്പോൾ ആത്മാവ് എന്നിൽ കുറേ കൂടെ ശക്തിപ്പെടുമല്ലോ. ഈ പാപം എന്നിൽ നിന്ന് മാറുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്നിൽ കുറച്ചുകൂടെ വെളിപ്പെടുമല്ലോ. കർത്താവേ, ഈ പ്രകോപനമെന്ന പാപം ഒഴിവാക്കാൻ എനിക്ക് നീ കൃപ തരണമേ. അസൂയയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഞങ്ങളിലൊക്കെ ഒരുപാട് അസൂയയുണ്ട്. മറ്റുള്ളവരുടെ നന്മകൾ കാണുമ്പോൾ പുറമേ ചിരിച്ചു കാണിക്കുമെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ സഹിക്കുന്നില്ലത്. ഞങ്ങൾക്ക് കഴിയുന്നില്ല മറ്റുള്ളവരുടെ നന്മകളെ, അവരുടെ നേട്ടങ്ങളെ, അവരുടെ മെച്ചപ്പാടുകളെ ഹൃദയപൂർവം ശ്ലാഘിക്കാൻ അഭിനന്ദിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ വരുന്നു. കർത്താവേ, എനിക്കില്ലാത്ത ഒരു നന്മയും ഒരു നേട്ടവും അവരനു വേണ്ട എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. കർത്താവേ, ഈശോയേ, അസൂയ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ, ഞങ്ങളുടെ സമൂഹ ജീവിതത്തെ, അസൂയ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ, ഞങ്ങളുടെ സമൂഹ ജീവിതത്തെ തകർത്ത് കളയുമെന്ന് തിരിച്ചറിഞ്ഞ് ആ വലിയ പാപത്തിൽ നിന്ന് അകലം പാലിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. ഈശോയേ, ഈ അസൂയയാണല്ലോ ഞങ്ങളെ മറ്റു പല പാപങ്ങളിലേക്കും നയിക്കുന്നത്. അപരനെക്കുറിച്ച് ഇല്ലാത്തത് പറയുവാൻ, അവൻ്റെ കുറ്റങ്ങൾ കണ്ടെത്തി പറയുവാൻ, അവനെ തകർത്ത് കളയുവാനൊക്കെ കാരണമായിരിക്കുന്ന മൂലപാപം അസൂയയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയേ, അസൂയ എനിക്കുണ്ടെന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. എന്നിട്ട് അതിനോട് ബോധപൂർവമായ അകലം പാലിക്കുവാൻ ഈശോയേ എന്നെ സഹായിക്കണമേ. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ കൂടുതൽ ശക്തിപ്പെടുമല്ലോ. കർത്താവേ, മൂന്നാമത്തെ പാപം എൻ്റെ ദുരഭിമാനം, എൻ്റെ വ്യർത്ഥാഭിമാനം, എന്നിലെ അഹംഭാവങ്ങൾ കർത്താവേ തിരുസന്നിധിയിൽ ഞാൻ ഭരമേൽപ്പിക്കുകയാണ്. ഈശോയേ, ഞങ്ങൾക്കൊക്കെയുള്ള വലിയ അപകടമാണ്. ഞങ്ങളെ തന്നെ വലിയ ഗൗരവമായിട്ടെടുക്കുന്നു. ഞങ്ങൾ എന്തോ ആണെന്നുള്ള ഭാവത്തിൽ ഞങ്ങളെ അധികമായി ഗൗരവത്തിലെടുക്കുമ്പോൾ ഒരു ചെറിയ പരിഹാസമോ ഒരു ചെറിയ പോറലോ കുറ്റപ്പെടുത്തലോ പോലും താങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ ദുരഭിമാനികളായിട്ട് മാറുന്നു. ഞങ്ങളുടെ ആദ്യത്തെ കൺസേൺ, ഞങ്ങളുടെ ചിന്ത ഞങ്ങളെക്കുറിച്ചാണ്. അതിനപ്പുറത്ത് മറ്റുള്ളവരെക്കുറിച്ച്, അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ഞാൻ എന്നെ തന്നെ ഗൗരവത്തിലെടുക്കുന്നു. കർത്താവേ, ഈ വ്യർത്ഥാഭിമാനം, ദുരഭിമാനം എന്നിൽ നിന്ന് അകറ്റുവാൻ കർത്താവേ കൃപയുണ്ടാകണം. ഈശോയേ, ഇന്നീ പെന്തക്കുസ്ത തിരുനാളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്നു നിറയുവാൻ തടസ്സമായി നിൽക്കുന്ന പാപാവസ്ഥകളിൽ നിന്ന്, പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പാപ ചായ്വുകളും കർത്താവേ പാപത്തിൻ്റെ സകല ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. ഈശോയേ, പിശാചിൻ്റെ കണികളിൽ നിന്നും സാത്താൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും എല്ലാ നാരകീയ ശക്തികളിൽ നിന്നും കർത്താവേ ഞങ്ങളെ കാക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ പാപ താൽപ്പര്യങ്ങളെ റൂഹ അഗ്നിയാൽ കർത്താവേ നീ ചാമ്പലാക്കണമേ. അങ്ങനെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരട്ടെ. പാപത്തോട് അകലം പാലിച്ച് കർത്താവേ വിശുദ്ധിയുടെ വഴിയെ ചരിക്കുന്ന നിന്റെ ജനമാക്കി ഞങ്ങളെ നീ മാറ്റണമേ കർത്താവേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ,
കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിട. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിട. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കാർമേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കാർമേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേലിറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേലിറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പെന്തക്കോസ്ത തിരുനാളിനൊരുക്കമായുള്ള 9 ദിവസത്തെ പ്രാർത്ഥനകളുടെ സമാപന ദിവസമായ ഇന്ന് ഈ തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ
ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തുന്നു. സിഹിയോനൂട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധാമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ. ആമേൻ. അപ്പസ്തോല പ്രവർത്തനം 2:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്ന് ഉണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവം ഉണ്ടായപ്പോൾ ജനമൊരുമിച്ചു കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താൻ താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? പാർത്ഥിയാക്കാരും മേദിയാക്കാരും എലാമിയാക്കാരും മെസപ്പൊട്ടോമിയൻ നിവാസികളും യൂദയായാലും കപ്പദോക്കിയായാലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാംഫീലിയായാലും ഈജിപ്തിലും കിറയനായുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിൻ്റെ എല്ലാം അർത്ഥമെന്തെന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നമ്മെ നിറച്ച പരിശുദ്ധാത്മാവിന് ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയിലായിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലിഹന്മാരുടെയും മേൽ തീനാള രൂപത്തിൽ ഇറങ്ങി വന്ന് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷയുടെ സദ്വാർത്ത അറിയിക്കുവാനായി സ്ലിഹന്മാരെ തെരഞ്ഞെടുക്കുകയും തന്റെ ദാനങ്ങളാലും വരങ്ങളാലും അവരെ നിറയ്ക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഭാരത സുവിശേഷവൽക്കരണത്തിനായി അനേകരുടെ സമയവും കഴിവുകളും വിനിയോഗിക്കാൻ പ്രചോദിപ്പിച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സഭയെ നയിക്കുവാനായി എല്ലായ്പ്പോഴും പരിശുദ്ധ പിതാവിനെയും മെത്രാന്മാരെയും ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യവും ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും സഭയോട് ചേർന്നു നിന്ന് സഭയെ പടുത്തുയർത്തുവാനും
മരണം വരെ വിശ്വസ്തരായിരിക്കുവാനുമായി. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ഓ ദൈവമേ, ഞങ്ങൾക്ക് ആത്മസംയമനം നൽകണമേ. ഞങ്ങളുടെ വികാരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കാൻ സഹായിക്കണമേ. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങൾ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാതിരിക്കട്ടെ. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും ദുരാത്മാക്കളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ വിമുക്തമാക്കണമേ. ഞങ്ങളുടെ വികാരങ്ങളും പ്രവൃത്തികളും സ്നേഹത്തിൽ വേരൂന്നിയതാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന, ഇന്നുമെന്നും അങ്ങേക്കാരാധന, ഇന്നുമെന്നും അങ്ങേക്കാരാധന. നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. മഹത്വം 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 മഹത്വം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ എനിക്ക് നന്ദി 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 നന്ദി. ഈശോയെ നന്ദി, ഈശോയെ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി നന്ദി. ആരാധന 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 ആരാധന. നന്ദി നന്ദി നന്ദി. ഈശോയെ നന്ദി, ഈശോയെ അങ്ങേക്ക് മഹത്വം മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah.